ഇവിടുത്തെ ഹലാൽ ഫുഡ് കൊടുക്കുന്നില്ല. എല്ലായിടത്തും ഹലാലല്ലേ ഉള്ളത്. അപ്പൊ ഹലാൽ ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ തുടങ്ങാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. ചെയ്യാണ്, പ്ലാനല്ല, അതിന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഹലാൽ ഫുഡ് ഇല്ലാത്ത ഇതിനെന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഈ ഹലാലിന് ഒരിക്കലും ഒരാളും ബഹളം വെച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നോ ഹലാൽ എന്ന് വെച്ചപ്പം ഭയങ്കര ഒച്ചപ്പാടും ബഹളവും സോഷ്യൽ മീഡിയയിൽ തെറിവിളിയും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പം അതിലെന്താണ് ഈ നോ ഹലാൽ? ഹലാൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത എത്രയും ആൾക്കാരുണ്ട്. അപ്പൊ അതിനുള്ള ഓപ്ഷൻ നമ്മുടെ നാട്ടിൽ പാടില്ല. ഇപ്പൊ ഈ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഫുഡിന് പോലും അത് പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് വാദിക്കുമ്പോൾ ഞാൻ വർഗീയവാദിയായിട്ടുണ്ട്. എനിക്ക് വർഗീയവാദിയായിരിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഇന്ന് മുതൽ ഞങ്ങളുടെ ഹോട്ടലിൽ ഹലാലില്ല. ഇതിന് ഈ ഒരു നിഷിദ്ധ മേഖലയായിട്ട് തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഇനി ഈ ഭാഗത്തേക്ക് ആരും ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞ് വരണമെന്നില്ല. അതിനങ്ങനെ വേണ്ടി വരുന്ന കച്ചവടം എനിക്ക് വേണ്ട. ഇന്ന് മുതൽ ഹിന്ദുക്കളെല്ലാരും, കേരളത്തിലെ ഹിന്ദുക്കളെല്ലാരും ഈ രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇല്ലെങ്കിലുണ്ടല്ലോ ഒരു 10-25 വർഷത്തിന് ശേഷം ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്ന സാധനം ഉണ്ടാവാൻ വഴിയില്ല. കാര്യം എന്തുകൊണ്ടാന്ന് കൂടി പറഞ്ഞുതരാം. ഈ എല്ലാത്തിനെയും എന്താ പറയാ, എല്ലാത്തിനും മതം കടത്തി വിട്ടുകൊണ്ട് സിനിമ അല്ലെങ്കിൽ രാഷ്ട്രീയം, പ്രസ്ഥാനങ്ങൾ, മറ്റുള്ള എന്ത് കാര്യത്തിലാണെങ്കിലും, ഭക്ഷണം, ഇതിലെല്ലാം മതം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കിടയിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് കൊള്ളാം, അല്ലേ? വേറെ ഏത് ജാതിക്കാർക്കായാലും കൊള്ളാം. പക്ഷെ ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നും വർഗീയവാദിയാണ്. എന്റെ വർഗത്തിന് വേണ്ടി ഞാൻ വാദിക്കുമ്പോൾ ഞാൻ വർഗീയവാദിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇനി ഞാൻ വർഗീയവാദിയാണെന്ന് സമ്മതിക്കാൻ ഞാൻ തയ്യാറുമാണ്. അതുകൊണ്ട് ഓരോരുത്തരും ഓരോ ബിസിനസ്സുകാരും ചിന്തിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോരുത്തരും ഈ നോ ഹലാൽ ബോർഡുകൾ എല്ലായിടത്തും തൂക്കണമെന്നേ ഞാൻ പറയുള്ളൂ. ഇതിന്റെ തുടക്കത്തിൽ ഞാൻ ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഹിന്ദു സമൂഹത്തിന് വേണ്ടി തന്നെ ചെയ്യുന്ന കാര്യമാണ്. അത് ഹിന്ദുക്കൾ മനസ്സിലാക്കിയാലും എൻ്റെ കൂടെ നിന്ന് കുലം കുത്തിയാലും എനിക്കിതൊരു വിഷയമല്ല. പിന്നെ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ 25 വർഷത്തിന് ശേഷം നമ്മുടെ മക്കൾ മറ്റുള്ളവർക്ക് അടിമയായിട്ട്, പണ്ട് ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ നമ്മളോട് സ്വാതന്ത്ര്യ സമരം നടത്തി, ഇനി ഇവന്മാരെ കൂടെ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് കാശ്മീർ പോലെ ആവരുത് കേരളം. അതിന് ഓരോരുത്തരും ശ്രമിച്ചാൽ അവരോർക്ക് കൊള്ളാം. ഉഷാറയുടെ ഹസ്ബൻഡ് അജിത്. അപ്പോ ഈ നമ്മുടെ നാട്ടിലിപ്പോ ഇവിടെ അടുത്ത് ആലുവയ്ക്കടുത്ത് ഹിന്ദു ഐക്യവേദിയുടെ ഒരു കൂട്ടം ചെറുപ്പക്കാരൻ ആ ബേക്കറിയിലെ ഹലാൽ ഭക്ഷണം മാത്രമേ ലഭിക്കൂ എന്ന് പറഞ്ഞപ്പോൾ, എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചപ്പോൾ അതിനെതിരെ ഒരു നോട്ടീസ് സെർവ് ചെയ്തു. കാരണം ഇതൊരു ഇതൊരു ജാൻതിരിവ് അല്ലെങ്കിൽ മതത്തിരിവ് ഇവിടെ ഉണ്ടാക്കുക. അപ്പോൾ ഹലാല് എന്ന് പറഞ്ഞാൽ മതപരമായി ഇസ്ലാം മതത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഹലാൽ. ആ ഹലാലിനെ ആർക്ക് എതിര് പറയേണ്ട കാര്യമില്ല, ആർക്ക് എതിരുമല്ല. അത് അവരുടെ മതത്തിൻ്റെ കാര്യം അവർക്ക് ചെയ്യാം. അവരെന്ത് ആയിരുന്നു നമുക്ക് നമ്മുടെ ക്ഷേമയല്ല. പക്ഷെ അത് അടിച്ചേൽപ്പിക്കുക, മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുക. ഹലാൽ ഫുഡ് മാത്രമേ ഇനിയും ഈ ഈ കേരളത്തിൽ കിട്ടുകയുള്ളൂ എന്നുള്ള രജിസ്ട്രേഷനിലേക്ക് കാര്യങ്ങൾ എത്തുക. അപ്പോൾ അതിനെ നമുക്ക് ഒരു കാരണവശാലും നോക്കി വയ്ക്കാൻ പറ്റില്ല. കാരണം ബിസ്മി ചൊല്ലി അറക്കുന്ന മാംസവും ഭക്ഷണങ്ങളും മാത്രം മുസ്ലിങ്ങളും നിർബന്ധമായി കഴിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചെടുക്കുക, വളരെ ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുക. കാരണം ഇതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന് ഒരു ആരും ഒരു ഫത്വ എന്നൊക്കെ പേര് പറഞ്ഞ ഒരു ഫത്വയൊന്നും ആരും ഇറക്കിയിട്ടില്ല. വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഒരു ജിഹാദാണിത്, ഈ ഹലാൽ ജിഹാദ്. അപ്പോൾ ഇതിന് നിയമം പറഞ്ഞാൽ നിയമമായി നിരോധിക്കണം എന്ന് പറഞ്ഞാൽ നിയമമായി നിരോധിക്കാനായിട്ട്, കാരണം ഇവർ ആരെങ്കിലും ഇമ്പോസ് ചെയ്താലേ നിയമമായി നിരോധിക്കാനും സർക്കാരിനും ആർക്കും പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് വളരെ വളരെ സൈലന്റ് ആയിട്ട്, വളരെ വളരെ ടാക്ട്ഫുൾ ആയിട്ട് എല്ലാവരെയും ഇതിലേക്ക് കൊണ്ട് ചാടിക്കുക എന്ന ഒരു ഒരു പദ്ധതിയാണിത്. വളരെ ഗൂഢ പദ്ധതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹലാൽ ആവശ്യമില്ലാതെ, ഹലാൽ കഴിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഹലാൽ അല്ലാത്ത ഫുഡ് കൊടുക്കുക എന്നുള്ളൊരു ആശയം മുമ്പോട്ട് വെച്ചപ്പോഴാണ് ഉഷാരയും അജിത്തും കൂടെ മുമ്പോട്ട് വന്ന് ഞങ്ങൾ അതിന് തുടക്കം കുറിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഇതൊരു നല്ല തുടക്കമാകട്ടെ. ഈ ബോൾഡായിട്ട് സ്വാഭിമാന ഒരു 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 ഹിന്ദുവിൻ്റെ സ്വാഭിമാനം എന്താ പറയുക, ഉയർത്തി പിടിക്കാനായിട്ട് മുമ്പോട്ട് വന്ന തുഷാരയ്ക്കും അജിത്തിനും എൻ്റെ എല്ലാ ആശംസകളും. ഇത് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ഇതുമാതിരി ധൈര്യമായി മുമ്പോട്ട് വരിക എന്നേ എനിക്ക് പറയാനുള്ളൂ.
നമ്മുടെ സ്വാഭിമാനം കാത്തുരക്ഷിക്കേണ്ടത് നമ്മൾ സ്വയം ചെയ്യേണ്ട സ്വയംകൃതമായ പ്രവൃത്തികളിലൂടെയാണ്. അത് ഇല്ലാതെ നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് സങ്കടപ്പെട്ടിട്ടോ അമർഷം കൂട്ടിട്ടോ ഒന്നും കാര്യമില്ല. ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയത്ത് ചെയ്യാൻ തോന്നൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. ഈ സംരംഭം വിജയിക്കട്ടെ. ഇത് കേരളം ഒട്ടാകെ ഒട്ടാകെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും, അതായത് ആ മുസ്ലിങ്ങൾക്ക്, ഹലാൽ ഫുഡ് താല്പര്യമില്ലാത്ത ആ മുസ്ലിങ്ങളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും അവർക്കൊരു അവസരം ഉണ്ടാകാൻ കേരളം ഒട്ടാകെ ഇങ്ങനെ സംരംഭങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.